രണ്ട് ദിവസം മുമ്പാണ് ഒരു വാർത്ത പുറത്തു വന്നത് ആരോഗ്യപൂർണ്ണമായ ബാല്യം കരുതലാകാൻ നമ്മുടെ പിണറായി സർക്കാർ അങ്കണവാടികളിൽ പാലും മുട്ടയും വിതരണം ഇന്നുമുതൽ അതായത് സംസ്ഥാന പദ്ധതിയായിട്ടുള്ള പാൽപുഞ്ചിരി വിരിയും അങ്കണവാടികളിൽ പോഷക ബാല്യം സുന്ദരഭാവി ഇതിനായി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ വീണ്ടും എടുത്തു പറയുന്നു സംസ്ഥാന പദ്ധതി ഇതാണ് നമ്മുടെ സർക്കാർ നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞായിരുന്നു രണ്ട് ദിവസം മുമ്പ് വന്ന വാർത്ത അതേസമയം കഴിഞ്ഞ ആഴ്ച വേറൊരു വാർത്ത വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല അതായത് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പോലും സർക്കാർ നട്ടം തിരിയുകയാണ് അതുകൊണ്ട് ഉച്ചയ്ക്ക് സ്കൂളുകളിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതിനുപോലും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതിനുശേഷമാണ് ഈ പാലും മുട്ടയും പദ്ധതിയും നമ്മുടെ പിണറായി വിജയൻ സർക്കാർ അവതരിപ്പിക്കുന്നത് എന്താണ് സത്യമെന്നല്ലേ ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് ഡിം തീർന്നില്ലേ ഈ കേന്ദ്ര പദ്ധതിയാണ് സ്വന്തം പേരിലാക്കി പിണറായി സർക്കാരിന്റെ കരുതൽ എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം എന്നുള്ള അംഗൻവാടി വഴി കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് ഇത് ഇതൊരു വലിയ പദ്ധതിയാണ് അതായത് കുട്ടികളിലേക്ക് പോഷകാഹാരങ്ങൾ എത്തിക്കാനുള്ള വലിയ പദ്ധതിയാണ് അതിന്റെ ഒരു ഭാഗമാണ് ഈ സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം അതിനായിട്ടുള്ള കേന്ദ്ര ഫണ്ട് ഇങ്ങ് കേരളത്തിൽ എത്തിയിട്ടുണ്ട് അത് വെച്ചാണ് നമ്മുടെ പിണറായി സർക്കാർ കീച്ചുന്നത് ഈ വർഷം മാർച്ച് മുപ്പത്തിയൊന്നിന് അറുപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും മാർച്ച് പത്താം തീയതി അൻപത്തി കോടി ഇരുപത്തി ആറ് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയും ഇതിനായിട്ട് എത്തിയിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗം അങ്കണവാടികൾക്കായി നൽകിയത് ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയുമാണ് അത് പോരാത്തതിന് എസ് സി വിഭാഗം അങ്കണവാടികൾക്കായി നൽകിയത് ആറ് കോടി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപയുമാണ് വനിതാ ശിശുക്ഷേമ ഡയറക്ടറുടെ നടപടിക്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിലെ അവരുടെ ഉത്തരവ് നമ്പറിൽ പറയുന്നത് നോക്കൂ അങ്കണവാടികളിൽ മിൽമപ്പാൽ വിതരണം ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് മിൽമാ പാൽ എത്തിക്കാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ പ്രാദേശിക ക്ഷീര സൊസൈറ്റി കുടുംബശ്രീ ക്ഷീര കർഷകർ വഴി പാൽ വിതരണം ചെയ്യാവുന്നതുമാണ് പോരാത്തതിന് കേരളത്തിലെ കുട്ടികളുടെ പോഷകാഹാര നിലവാരം ഉയർത്തുന്നതിനും കുട്ടികളിലെ വളർച്ച മുരടിക്കൽ ഭാരക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനും സുസ്ഥിര വികസന ലക്ഷ്യമായ നോഹങ്കർ കൈവരിക്കുന്നതിനുമായി അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മുട്ടയും രണ്ട് ദിവസം പാലും അങ്കണവാടി മെലുവിൽ ഉൾപ്പെടുത്തുന്ന പുതിയ സംസ്ഥാന പദ്ധതിക്കായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് ലക്ഷം രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് ഈ തുക കേന്ദ്രം കൊടുത്തതാണ് എന്നുള്ളതാണ് വേദന പ്രധാനപ്പെട്ട കാര്യം അതാണ് പിണറായി സർക്കാർ സ്വന്തം പേരിലാക്കി മാറ്റിവെച്ചിരിക്കുന്നത്